കൊച്ചിയിലെ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്റെ കല്യാണമായിരുന്നു ഇന്ന്. സംഭവം അടിമുടി വിവാദമായിരിക്കുകയാണ്. കാര്യം ഇതാണ്, സർക്കാർ ഉദ്യോഗസ്ഥനല്ലേ, പുറത്തുനിന്ന് വണ്ടിയൊക്കെ വിളിച്ച് ട്രിപ്പ് അടിക്കുന്നതിന് പകരം സർക്കാർ വാഹനങ്ങൾ തന്നെ കല്യാണ ആവശ്യങ്ങൾക്കായി എടുത്തു. കൊച്ചിയിൽ IR ബറ്റാലിയൻ കമാൻഡന്റ് പദം സിംഗിന്റെ കല്യാണത്തിന് വിമാനത്താവളങ്ങളിൽ പോയി അതിഥികളെ സ്വീകരിക്കാനും മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി തലങ്ങും വിലങ്ങും പാഞ്ഞത് നമ്മുടെ സർക്കാർ വാഹനങ്ങളാണ്. ഇവരുടെയൊക്കെ പെട്ടി ചുമക്കാനോ നമ്മുടെ സ്വന്തം പോലീസുകാർ. കഴിഞ്ഞ രണ്ട് ദിവസമായി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ ആഭ്യന്തര ടെർമിനലിലേക്ക് സർക്കാർ വാഹനങ്ങൾ തലങ്ങും വിലങ്ങും പായുകയാണ്. ഏതോ ഒരു വലിയ VVIP വിസിറ്റ് പോലെ. ജീപ്പ് കോമ്പസ് മുതൽ കൊറോള വരെയുള്ള സർക്കാരിൻ്റെ ആഡംബര വാഹനങ്ങളാണ് മിക്കതും. ഇതിൽ പോലീസിൻ്റെയും ജില്ലാ ഭരണകൂടത്തിൻ്റെയും വാഹനങ്ങളുണ്ട്. എല്ലാം ഔദ്യോഗിക ബോർഡുകൾ മറച്ചോടുകയാണ്. ആർക്കു വേണ്ടിയാണ് ഇതെല്ലാം എന്നന്വേഷിച്ചാൽ ചെന്നെത്തുക ബോൾഗാട്ടി പാലസിലെ പോലീസ് കല്യാണത്തിലേക്കാണ്. യുവ IPS ഉദ്യോഗസ്ഥൻ പദം സിംഗിൻ്റെ വിവാഹത്തിൽ പങ്കെടുക്കാനെത്തുന്ന അതിഥികളെ ഹോട്ടലിലേക്ക് എത്തിക്കാനാണ് ഈ സർക്കാർ ധൂർത്ത്. അതിഥികളെ സ്വീകരിക്കാനും ബാഗ് ചുമക്കാനും വരെ പോലീസുകാരുണ്ട്. രാവിലെ മുതൽ രാത്രി വരെ ഓരോ വിമാനത്തിനും എത്തുന്ന അതിഥികളുടെ ലിസ്റ്റുമായി പോലീസുകാർ വിമാനത്താവളത്തിൽ നെട്ടോട്ടമാണ്. സർക്കാർ വാഹനങ്ങൾ പച്ചയ്ക്ക് ദുരുപയോഗം ചെയ്യുകയാണ്. പോലീസ് വാഹനങ്ങൾ മാത്രമല്ല, എറണാകുളം കളക്ടറേറ്റിലെ വാഹനങ്ങൾ പോലും ഈ യുവ IPSകാരന്റെ അതിഥികൾക്കായി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് ഹോട്ടലിലേക്ക് പായുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ബീക്കൺ ലൈറ്റുകളിട്ട് രാജകീയമായാണ് അതിഥികളുടെ യാത്ര. ഇന്നലെ രാവിലെ മുതൽ രാത്രി വരെ വിവിധ വിമാനങ്ങളിലെത്തിയവരെ ബോൾഗാട്ടിയിലെയും കലൂരിലെയും നക്ഷത്ര ഹോട്ടലുകളിലേക്കാണ് എത്തിച്ചത്. ഉന്നത സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ കൈവശം വച്ചിരിക്കുന്ന വാഹനങ്ങളാണ് IPS കല്യാണത്തിന് ട്രിപ്പടിക്കുന്നത്. പോലീസിനോട് സ്നേഹം ജില്ലാ ഭരണകൂടത്തിനുമുണ്ട്. ജില്ലയിലെ ഒരു മുതിർന്ന IAS ഉദ്യോഗസ്ഥന് നൽകിയ രണ്ട് വാഹനങ്ങളും കല്യാണ ഓട്ടത്തിന് വിട്ടു നൽകിയിട്ടുണ്ട്. സർക്കാർ വാഹനങ്ങളുടെ നഗ്നമായ ദുരുപയോഗമാണ് ഉന്നത പോലീസ് റവന്യൂ ഭരണാധികാരികളുടെ ഒത്താശയിൽ നടക്കുന്നത്. ആരും ചോദിക്കാനും പറയാനുമില്ല. ഡീസൽ അടിക്കാൻ കാശില്ലാതെ ജനങ്ങൾക്ക് സുരക്ഷ ഒരുക്കേണ്ട പട്രോൾ സംവിധാനമടക്കം വഴിയിൽ ഉപേക്ഷിച്ച പോലീസാണ് ഈ ധൂർത്ത് നടത്തുന്നത്. ഇവിടെ ഈ യുവ IPSകാരനേക്കാൾ വലിയ തെറ്റ് ചെയ്യുന്നത് ഇതിനെല്ലാം ഒത്താശ ചെയ്യുന്ന ഉന്നത ഉദ്യോഗസ്ഥരാണ്. ബിനു തോമസിനും ബിനു പാവുമ്പയ്ക്കുമൊപ്പം ബിനിൽ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി. റിബിൻ രാജുവാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. റിബിൻ, ചില സർക്കാർ ഉദ്യോഗസ്ഥരുടെ ട്രിപ്പ് കാരണം ഒന്നാമതേ ഇപ്പോൾ പേരുദോഷമായിട്ടിരിക്കുകയാണ്. മറ്റുവശത്ത് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക നന്മയ്ക്ക് വേണ്ടിയിട്ട് ഇന്ദ്രസസ് ഒക്കെ കൂട്ടുകയും മറ്റു കാര്യങ്ങളും ഒക്കെ കൂട്ടി ഇങ്ങനെ പോകുമ്പോൾ ആണ് ഇത്തരത്തിലുള്ള സർക്കാർ സംവിധാനങ്ങളൊക്കെ ഇങ്ങനെ ദുരുപയോഗം ചെയ്ത് കല്യാണം പോലും നടത്തുന്നത്. എന്താണിത്, ഈ സർക്കാർ ഒന്നും ഇതൊന്നും കാണുന്നില്ലേ? ആര് കണ്ടാലും കണ്ടില്ലെങ്കിലും എന്തായാലും ഈ IPS ഉദ്യോഗസ്ഥന് ഒരു അദ്ദേഹത്തിൻ്റെ ഒരു അവസ്ഥ ഇപ്പോൾ നമ്മൾ ആലോചിക്കുകയാണ്. ഒന്നുകിൽ അദ്ദേഹവുമായി അടുത്ത് നിൽക്കുന്ന ആളുകൾ അദ്ദേഹത്തെ പൊക്കി പറയാൻ, സാറിന് ഇത്രയധികം പിടിപാടുണ്ടല്ലോ എന്ന് വേണമെങ്കിൽ ചോദിക്കാം. കാരണം കൊച്ചിയിൽ എറണാകുളത്തെ മുഴുവൻ സർക്കാർ വാഹനങ്ങളും ഒരു കല്യാണത്തിന് വേണ്ടി ഓടുന്നു. അത് കാരണം അദ്ദേഹത്തിനോട് അടുപ്പമുള്ളവർ സാറിന് ഇത്രയും പിടിപാടുണ്ടല്ലോ എന്ന് ചോദിക്കാം. അതല്ലെങ്കിൽ നാട്ടുകാർ താങ്കൾ ഇത്രയും ദരിദ്രനാണോ അല്ലെങ്കിൽ ദാരിദ്ര്യവാസിയാണോ എന്ന് വേണമെങ്കിൽ ചോദിക്കാം. കാരണം സ്വന്തം കല്യാണത്തിന് അത്യാവശ്യം പണം മുടക്കി 4 ടൂറിസ്റ്റ് ബസ് ഓടിക്കാൻ കഴിവില്ലാത്ത ആൾ പിന്നെ എന്തിനാണ് കല്യാണം കഴിക്കുന്നത് എന്ന് നാട്ടുകാർ ചോദിച്ചാൽ അതിൽ അതിശയപ്പെടാനില്ല. എന്തായാലും IPSലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനാണ് ഇത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ കല്യാണം വേറിട്ട രീതിയിൽ ആഘോഷിച്ചത്. കൊച്ചി നഗരത്തിലെ മുഴുവൻ സർക്കാർ വാഹനങ്ങളും അദ്ദേഹത്തിൻ്റെ ബന്ധുമിത്രാദികളെയും സുഹൃത്തുക്കളെയും ഒക്കെ എയർപോർട്ടിൽ നിന്ന് കൊണ്ടുവരാൻ ബീക്കൺ ലൈറ്റ് ഇട്ടുകൊണ്ട് ഓടി. പലരും അതിൽ നല്ല മുന്തിയ വണ്ടികളെല്ലാം ഉണ്ട്. പോലീസിൻ്റെ വണ്ടികൾ മാത്രമല്ല, അതോടൊപ്പം തന്നെ പോലീസ് ഉന്നതർ കൈവശം വെച്ചിരിക്കുന്ന വാഹനങ്ങൾ, അതിനപ്പുറത്ത് എറണാകുളം കളക്ടറേറ്റിലെ വാഹനങ്ങൾ, അങ്ങനെ ഒട്ടുമിക്ക വണ്ടികളെല്ലാം, ഓടാതെ കിടന്ന വണ്ടികളെല്ലാം അദ്ദേഹം നന്നായി ഓടിച്ചു നോക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വാഹനങ്ങൾ ഇത്രയും VVIPകളൊക്കെ യാത്ര ചെയ്തുകൊണ്ട് നല്ല കണ്ടീഷനിലാണ് എന്നും നമുക്ക് പറയേണ്ടി വരും. പക്ഷേ മറിച്ച് മറ്റൊരു വശമുണ്ട്. എറണാകുളത്ത് പോലീസിന് ഡീസൽ അടിക്കാൻ പൈസ ഇല്ലാതെ വണ്ടികൾ ഷെഡിൽ കയറ്റിയിട്ടിരിക്കുകയാണ്. അവിടെ
നൈറ്റ് പട്രോളിംഗ് അടക്കമുള്ളവ പോലീസ് നിർത്തിവെക്കുന്നു. നമ്മൾ തന്നെ വാർത്ത കൊടുത്തിട്ടുണ്ട്, പോലീസിന് ഇന്ധനമില്ല, പോലീസിന് ഇന്ധനം നൽകൂ, ഇന്ധനം നൽകൂ എന്ന് നമ്മൾ പറയുന്നു. ആ വാർത്തകൾ നമ്മൾ കൊടുക്കുന്നു. ആ ഇന്ധനം ഉപയോഗിച്ചുകൊണ്ട് ഒരു പോലീസ് ഹേമാൻ തന്നെ അദ്ദേഹത്തിൻ്റെ കല്യാണം ഗംഭീരമായി നടത്തുന്നു. ഇതിലും നല്ലതൊരു പക്ഷേ നമ്മുടെ കെ എസ് ആർ ടി സി ബസ്സുകൾ അദ്ദേഹത്തിന് വിട്ടുകൊടുക്കുന്നതായിരുന്നു. അത് കട്ടപ്പുറത്തിരിക്കുകയാണ്, അല്ലെങ്കിൽ ഓടാതെ കിടക്കുകയാണ്. ആ ഡ്രൈവർമാർക്ക് ഒരു ബാറ്റ കിട്ടും. നല്ല എ സി വണ്ടികൾ നമ്മുടെ കെ എസ് ആർ ടി സി ബസ്സുകളുണ്ട്, അതൊക്കെ അദ്ദേഹത്തിന് വിട്ട് നൽകാമായിരുന്നു. ഇങ്ങനെയൊക്കെയാണ് നാട് പോകുന്നതെങ്കിൽ ഇതൊക്കെ കാണാൻ അധികാരികളുണ്ട്. അവരെന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല, മിണ്ടുന്നില്ല? അവരൊക്കെയും ഈ കല്യാണത്തിന് വന്ന സൽക്കാരത്തിൽ പങ്കെടുത്ത് പോയിട്ടുണ്ടാകും, പിന്നെ എങ്ങനെ നടപടിയെടുക്കും എന്നുള്ളതാണ്. പക്ഷേ എന്തു തന്നെയായാലും ഈ വാർത്ത വന്നതിന് ശേഷം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത നമ്മുടെ ബിനിലി ഏട്ടന് ഒരുപാട് ഫോൺ കോളുകൾ വരുന്നുണ്ട്. കാരണം പോലീസുകാർ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ലഗേജ് എല്ലാം ചുമന്നുകൊണ്ട് നടക്കുകയായിരുന്നു. ഈ വാർത്ത വന്നതിന് ശേഷം എന്തായാലും അവർക്ക് ആ ജോലി ഭാരം കുറഞ്ഞു. അതുകൊണ്ട് ആ ഒരു നന്ദി അവർ രഹസ്യമായിട്ടാണെങ്കിലും അദ്ദേഹത്തെ വിളിച്ച് അറിയിക്കുന്നുണ്ട്. ശരി റബിൻ, എന്തായാലും പോലീസുകാർ അവരുടെ ഭാരം ഒന്ന് ഒതുങ്ങി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടല്ലോ. ഇനി സർക്കാർ സംവിധാനങ്ങളൊക്കെ എന്താണ് ഇങ്ങനെ ദുരുപയോഗം ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ, ഇനി പത്തനംതിട്ടയിൽ അങ്ങ് ട്രിപ്പ് പോയതാണെങ്കിൽ ഇപ്പോൾ ഈ സർക്കാർ വാഹനങ്ങൾ തന്നെ എടുത്ത് അങ്ങ് ട്രിപ്പടിയോട് ട്രിപ്പടിയായിരുന്നു. ഇങ്ങനെയൊക്കെയാണോ ഒരു കല്യാണം നടത്താൻ? എന്തായാലും കല്യാണമൊക്കെ നല്ല ഭംഗിയിലൊക്കെ നടന്നു, അതിനൊന്നും നമ്മളാരും കുറ്റമൊന്നും പറയുന്നില്ല. പക്ഷേ ഈ ജനങ്ങളെ കൊള്ളയടിക്കുന്ന ഇന്ധന നികുതിയൊക്കെ കൂട്ടി വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ തുടരുന്ന സമയത്താണെങ്കിൽ കൊച്ചിയിൽ ഇത്തരത്തിലുള്ള ധൂർത്തും നടക്കുന്നത്, അതൊക്കെ സർക്കാരൊന്ന് കാണണം, അത്രേ പറയാനുള്ളൂ.